ideas we have already done: Aristotle, Plato, Horace, John Dryden, and Philip Sidney. Today we are discussing Dr. Johnson and his concepts on literature. Dr. Johnson was a great biographer, ലെക്സിക്കോഗ്രാഫർ, ക്രിട്ടിക് ആൻഡ് റൈറ്റർ ഓഫ് ദി സെവൻറ്റീൻത് സെഞ്ചുറി. പതിനേഴാം നൂറ്റാണ്ടിലെ ശ്രേഷ്ഠനായ ഡിക്ഷണറി റൈറ്ററാണ്. ലെക്സിക്കോഗ്രാഫർ മീൻസ് ഡിക്ഷണറി റൈറ്ററാണ്. അതേപോലെ തന്നെ ക്രിട്ടിക്, എഴുത്തുകാരൻ, ബയോഗ്രാഫർ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായ വ്യക്തിയാണ് ഡോക്ടർ സാമുവൽ ജോൺസൺ. ആൻഡ് ഹിസ് ക്രിട്ടിക്കൽ വർക്ക് കൺസിസ്റ്റ് ഓഫ് പേപ്പേഴ്സ് ഇൻ ദ റാംബ്ലർ, പ്രിഫേസ് ടു ദി പ്ലേസ് ഓഫ് ഷേക്സ്പിയർ ആൻഡ് ദ ലൈവ്സ് ഓഫ് പോയറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻ ദ പേപ്പേഴ്സ് ഓഫ് ദ റാംബ്ലർ, അതേപോലെ തന്നെ പ്രിഫേസ് ടു ദ പ്ലേസ് ഓഫ് ഷേക്സ്പിയർ, പിന്നീട് ദ ലൈവ്സ് ഓഫ് പോയറ്റ്സ് എന്ന കൃതികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ ഇഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് വി ആർ ഡിസ്കസിങ് ഹിസ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ടു ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് വേണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ ജോൺസൺ. According to Dr. Johnson, literature is not written to a fixed pattern but is conditioned by the writer's age and environment. Dr. Johnson's അഭിപ്രായത്തിൽ ഒരു കൃതി എഴുതുന്നത് ഒരു പ്രത്യേക പാറ്റേൺ ഇല്ല, അല്ല മറിച്ച് ഒരു എഴുത്തുകാരൻ്റെ കാലഘട്ടം അതേപോലെ തന്നെ സാഹചര്യങ്ങൾ ഇതൊക്കെ കണക്കാക്കിയാണ് ഒരു കൃതി എഴുതപ്പെടുന്നത്. ഹി സെഡ് ദാറ്റ് ടു ജഡ്ജ് റൈറ്റ്ലി ഓഫ് ആൻ ഓതർ we must transport ourselves to his time and examine what were the wants of his contemporaries and what were his environment. ഒരു കാലഘട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കൃതിയെക്കുറിച്ച് അറിയണമെങ്കിൽ ആ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചാൽ മാത്രമാണ്, അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കൃതി ശരിയായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഡോക്ടർ ജോൺസൺ അഭിപ്രായപ്പെടുന്നത്. ദെൻ ഹിസ് വ്യൂസ് ഓൺ പോയട്രി. ഇൻ ദ ലൈവ്സ് ഓഫ് മിൽട്ടൺ ഹി ഫൈൻഡ്സ് ദാറ്റ് പോയട്രി ഈസ് ദ ആർട്ട് ഓഫ് യുണൈറ്റിംഗ് പ്ലെഷർ വിത്ത് ട്രൂത്ത് ബൈ കോളിംഗ് ഇമാജിനേഷൻ ടു ദ ഹെൽപ്പ് ഓഫ് റീസൺ. ദറ്റ് ഈസ് നേച്ചർ ഓഫ് പോയട്രി ഈസ് ടു ഇമിറ്റേറ്റ് ട്രൂത്ത് ഓർ ലൈഫ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു ഗിവ് പ്ലെഷർ. ലൈവ്സ് ഓഫ് മിൽട്ടൺ, ലൈഫ് ഓഫ് മിൽട്ടൺ എന്ന ആ കൃതിയിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പോയട്രി എന്നത് ഇസ് എ ആർട്ട് ഓഫ് റൈറ്റിംഗ് പ്ലെഷർ വിത്ത് ട്രൂത്ത്. സത്യ അടിസ്ഥാനമാക്കി, സത്യത്തെ അടിസ്ഥാനമാക്കി സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് കവിത. ബൈ കോളിംഗ് ഇമാജിനേഷൻ, അതിനകത്ത് ഇമാജിനേഷൻ ഉണ്ടാകണം. വിത്ത് ഹെൽപ്പ് ഓഫ് റീസൺ, അതോടൊപ്പം തന്നെ റീസണബിളായിട്ടുള്ള ഇമാജിനേഷൻ ആയിരിക്കണം. അന്ധമായിട്ടുള്ള ഭാവന അല്ല, മറിച്ച് അത് യുക്തിപരമായ ഭാവനയായിരിക്കണം. ദറ്റ് ഈസ് നേച്ചർ ഓഫ് പോയട്രി ഈസ് ടു ഇമിറ്റേറ്റ് ട്രൂത്ത്. സത്യത്തെ അല്ലെങ്കിൽ ലൈഫ് അല്ലെങ്കിൽ ട്രൂത്ത്, സത്യത്തെ അല്ലെങ്കിൽ ജീവിതത്തെ അനുകരിക്കുക, ശരിയായ രീതിയിൽ അനുകരിക്കുക എന്നതാണ് പോയട്രി. ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു ഗിവ് പ്ലെഷർ. അതിൻ്റെ ലക്ഷ്യം, കവിതയുടെ ലക്ഷ്യം എന്നത് ടു ഗിവ് പ്ലെഷർ, സന്തോഷം നൽകുന്ന ഒന്നായിരിക്കണം. അതേപോലെ തന്നെ സന്തോഷം നൽകുന്നതോടൊപ്പം തന്നെ ഇറ്റ് മസ്റ്റ് ബി റീസണബിൾ, യുക്തിക്ക് നിരക്കുന്ന രീതിയിലായിരിക്കണം സന്തോഷം പ്രദാനം ചെയ്യുന്നത്. അതാണ് ഒരു കവിത എന്നാണ് ഡോക്ടർ ജോൺസൺ അഭിപ്രായപ്പെടുന്നത്. In the preface of to Shakespeare, he says that the end of writing is to instruct. ഇനി പ്രിഫേസ് ടു ഷേക്സ്പിയർ എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നത് ഒരു കൃതി എഴുതുന്നതിൻ്റെ ലക്ഷ്യം ഈസ് ടു ഇൻസ്ട്രക്ട്. ഇൻസ്ട്രക്ട് മീൻസ് ടു ടീച്ച് സംതിങ്. എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് എഴുത്തിൻ്റെ ലക്ഷ്യം. സമൂഹത്തിന് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള മെസ്സേജസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു റൈറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പ്രിഫേസ് ടു ഷേക്സ്പിയർ എന്ന കൃതിയിൽ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ലൈഫ് ഓഫ് മിൽട്ടൺ എന്ന കൃതിയിൽ പറയുന്നത് ദ എയിം ഓഫ് പോയട്രി ഈസ് ടു ഗിവ് പ്ലെഷർ. അതേസമയം ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് എ റീസൺ, റീസണുമായിട്ട് അല്ലെങ്കിൽ ലോജിക്കുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം. ദെൻ ദ ഇമിറ്റേഷൻ ഓഫ് ലൈഫ് ഷുഡ് ബി യൂണിവേഴ്സൽ. ഈ ജീവിതം അനുകരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സൽ. എല്ലാവരുടെയും കാണുന്ന, ജീവിതത്തിൽ കാണുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ജീവിതത്തിൽ കാണുന്ന സന്തോഷങ്ങളൊക്കെ ആ യൂണിവേഴ്സൽ ഫാക്ടറാണ്, ആ കാര്യങ്ങളാണ് അനുകരിക്കേണ്ടത്. പോയട്രി ഈസ് എൻ ഇമിറ്റേഷൻ ഓഫ് ലൈഫ് വിച്ച് ഡീൽസ് വിത്ത് ദ യൂണിവേഴ്സൽ ഫാക്ട്സ്. ജോൺസൺ പെയ്ഡ് അറ്റൻഷൻ ടു പോയറ്റിക് മാറ്റേഴ്സ് ലൈക്ക് വേഴ്സ് ഫിക്ഷൻ, പോയറ്റിക് ഡിക്ഷൻ ആൻഡ് ദ യൂസ് ഓഫ് സിമിലി.
സിമിലി ഉപയോഗിക്കുക, അതായത് അലങ്കാര പ്രയോഗങ്ങൾ, ഉപമകൾ പോലെയുള്ള അലങ്കാര പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ പോയറ്റിക് ഡിക്ഷൻ, നല്ല ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. പോയറ്റിക് ഡിക്ഷൻ മീൻസ് ദ ലാംഗ്വേജ് ഓഫ് പോയട്രി. ഈ പോയട്രിയിൽ നല്ല ഭാഷ ഉപയോഗിക്കുന്നത്, അതിൻ്റെ കവിത രചന ഇതിനെയൊക്കെ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ ജോൺസൺ. ആസ് എപ്പിക് പോയട്രി ടീച്ചേഴ്സ് ദ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് വോയിസ് ആൻഡ് വേർച്യു ബൈ റിലേറ്റിംഗ് ഇറ്റ് ടു ദ ഗ്രേറ്റ് ഈവൻസ് ഇൻ ലൈഫ്. അദ്ദേഹം പറയുന്നു, എപ്പിക് എന്നത് ട്രാജഡിയേക്കാൾ അല്ലെങ്കിൽ മറ്റ് കലകളേക്കാൾ ശ്രേഷ്ഠമാണ്. എപ്പിക്ക്, എപ്പിക്ക് മീൻസ് ഇതിഹാസം, ഇതിഹാസ കാവ്യം ഏറ്റവും ശ്രേഷ്ഠമായതാണ്. കാരണം ഇത് ടീച്ചേഴ്സ് ദി ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് വോയിസ് ആൻഡ് വേർച്യു, നന്മയുടെയും തിന്മയുടെയും വിവിധ വശങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റിലേറ്റഡ് ടു ഗ്രേറ്റ് ഈവൻസ്, വലിയ വലിയ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നന്മ തിന്മകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഇതിഹാസം എപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ ലോങ് സ്റ്റോറി ഡീലിംഗ് വിത്ത് ദ ലൈഫ് ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ ഹീറോസ്, ഹീറോസിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക വ്യക്തികളുടെ ജീവിത യാത്രയായിരിക്കും അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങളായിരിക്കും ഈ എപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ദ പീപ്പിൾ വിൽ ഗെറ്റ് ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് വോയിസ് ഇൻ വേർച്യു, നന്മ തിന്മകളുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ എപ്പിക് ഈസ് എ ഗ്രേറ്റ് വൺ വെൻ കമ്പേർഡ് ടു അതർ ലിറ്റററി ഫോംസ്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഹി കൺസിഡേർഡ് റൈം ആസ് എസെൻഷ്യൽ ടു ഇംഗ്ലീഷ് വേഴ്സ് ആൻഡ് പ്രിഫേർഡ് ഹീറോയിക് കപ്ലെറ്റ് ആസ് ദ ബെസ്റ്റ് വൺ ആസ് ഇറ്റ് ക്യാൻ സാറ്റിസ്ഫൈ റീഡേഴ്സ് എക്സ്പെക്ടേഷൻ ഓഫ് ഹാർമണി. പിന്നീട് അദ്ദേഹം പറയുന്നു, റൈം അല്ലെങ്കിൽ റിതം ഈ കവിതയിൽ നല്ലതാണ്, റൈം നല്ലതാണ്, അതിൽ ഏറ്റവും നല്ലത് ഹീറോയിക് കപ്ലെറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഇറ്റ് ക്യാൻ യുണൈറ്റ് ദ റീഡേഴ്സ് ഹാർമണി, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ യുണൈറ്റ് ദ എക്സ്പെക്ടേഷൻ ഓഫ് റീഡേഴ്സ്, വായനക്കാരുടെ എക്സ്പെക്ടേഷൻസ്, അവരുടെ പ്രതീക്ഷകളെ ഒന്നിപ്പിക്കാൻ ഈ ഹീറോയിക് കപ്ലെറ്റിന് ഗ്രാൻഡ് സ്റ്റൈലിന് സാധിക്കും. സോ ഹീറോയിക് കപ്ലെറ്റാണ് ഏറ്റവും നല്ലത്. ഹി കോൾസ് എ ഹീറോയിക് കപ്ലെറ്റ് ആസ് ദി മ്യൂസിക് ഓഫ് ദി ഇംഗ്ലീഷ് ഹീറോയിക് ലൈൻസ്, ഇംഗ്ലീഷ് ഹീറോയിക് ലൈൻസിൻ്റെ സംഗീതമാണ് ഈ ഹീറോയിക് കപ്ലെറ്റ്, അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഡോക്ടർ ജോൺസൺ അഭിപ്രായപ്പെടുന്നത്. ദെൻ ഹിസ് കോൺസെപ്റ്റ്സ് ഓൺ ഡ്രാമ, ഇനി ഡ്രാമയെക്കുറിച്ച് അദ്ദേഹം എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കാം. ഡോക്ടർ ജോൺസൺ കൺസിഡേർഡ് ദ നേച്ചർ ഓഫ് ഡ്രാമ, ദ യൂണിറ്റീസ് ഡ്രാമാറ്റിക് പ്ലേഷ്യോ ആൻഡ് ദ ട്രാജിക് കോമഡി ഇൻ ഡ്രാമ. ട്രാജിക് കോമഡി എന്താണ്, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് ത്രീ യൂണിറ്റീസ്, ഡ്രാമാറ്റിക് പ്ലേഷ്യോ, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് പോയട്രി, ഡ്രാമ ഓൾസോ ഹോൾഡ്സ് അപ്പ് എ ഫെയ്ത്ത്ഫുൾ മിറർ ഓഫ് മാനേഴ്സ് ആൻഡ് ലൈഫ് ആൻഡ് ഷുഡ് പ്രസൻറ്റ് ഹ്യൂമൻ സെൻറ്റിമെൻറ്റ്സ് ഇൻ ഹ്യൂമൻ ലാംഗ്വേജ്. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് കവിതയെ പോലെ തന്നെ നാടകവും, ഇറ്റ് ഈസ് ഓൾസോ എ ഫെയ്ത്ത്ഫുൾ മിറർ ഓഫ് മാനേഴ്സ് ആൻഡ് ലൈഫ് ടു ഹ്യൂമാനിറ്റി, മനുഷ്യന് മറ്റുള്ളവരുടെ ജീവിതവും അവരുടെ ജീവിത രീതികളും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന സത്യസന്ധമായ ഒരു കണ്ണാടി പോലെയാണ് നാടകവും. കവിതയെ പോലെ തന്നെ ഒരു നല്ല നാടകം ഈ ജീവിതങ്ങളൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരിക്കണം. അതോടൊപ്പം തന്നെ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഓർ ഇറ്റ് ഷുഡ് ബി ഫിൽഡ് വിത്ത് ഹ്യൂമൻ സെൻറ്റിമെൻറ്റ്സ് ഇൻ ഹ്യൂമൻ ലാംഗ്വേജ്. മനുഷ്യരുടെ സാധാരണ മനുഷ്യരുടെ ഭാഷ ഉപയോഗിച്ച് സാധാരണ മനുഷ്യരുടെ സെൻറ്റിമെൻറ്റ്സ് വെളിപ്പെടുത്തുന്ന ഒന്നായിരിക്കണം നാടകം. ഹി റിമാർക്സ് ദാറ്റ് ദ വാല്യൂ ഓഫ് എവറി സ്റ്റോറി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ബീങ് ട്രൂ. പിന്നീട് അദ്ദേഹം പറയുന്നു, ഏതൊരു കഥയ്ക്കും അതിൻ്റെ മൂല്യമുണ്ടാകുന്നത് സത്യസന്ധത പുലർത്തുമ്പോഴാണ്. സത്യസന്ധമായ കഥ, നേരത്തെ നമ്മൾ പറഞ്ഞു ഇമാജിനേഷൻ ഉണ്ടായിരിക്കണം പോയട്രിയിൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി മിക്സ്ഡ് വിത്ത് എ റീസൺ, അത് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെയും സത്യസന്ധത ഉണ്ടായിരിക്കണം, എന്തും തോന്നുന്ന രീതിയിൽ എഴുതാൻ പാടില്ല, മറിച്ച് അത് മനുഷ്യന് റീസണബിളായ രീതിയിൽ ലോജിക്കുള്ള രീതിയിൽ മാത്രം എഴുതുക. ആൻഡ് എ ഗ്രേറ്റ് പ്ലേ ഈസ് എ സ്റ്റോറി ഓഫ് ഓൾ മെൻ ഓഫ് ഓൾ ഏജസ് ആൻഡ് ദ ആക്ഷൻസ് തോട്ട്സ് ആൻഡ് പാഷൻസ് ആർ കോമൺ ടു ഓൾ. ഇനി ഒരു നല്ല കഥ എന്നത് എല്ലാ മനുഷ്യർക്കും എല്ലാ കാലവും അനുഭവിക്കുന്ന ഒന്നായിരിക്കണം. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളെടുത്താൽ അതിൻ്റെ പല നാടകങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഒട്ടുമിക്ക നാടകങ്ങളുടെ തീമുകളും ഇപ്പോഴും നടക്കുന്ന കഥകൾ തന്നെയാണ്, നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താണ്, റീസണബിൾ ആണ്, അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റും ആ നാടകങ്ങൾക്ക് വാല്യൂ ഉള്ളതാണ്, അങ്ങനെയുള്ളതായിരിക്കണം നാടകം. ഇറ്റ് ക്യാൻ ബി എൻജോയബിൾ ടു ഓൾ ഏജസ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ. പ്രായഭേദമന്യേ എല്ലാവർക്കും
എൻജോയ് ചെയ്യാൻ കഴിയുന്ന നാടകങ്ങൾ, അത് എല്ലാ കാലവും നിലനിൽക്കുന്ന നാടകങ്ങളായിരിക്കണം. അതോടൊപ്പം തന്നെ അതിലുള്ള പാഷൻസ്, അതിലുള്ള വികാരങ്ങളും അതേപോലെ തന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ളത് ആയിരിക്കണം. ആൻഡ് ഇൻ ദീസ് റെസ്പെക്റ്റ് ഷേക്സ്പിയർ ഈസ് ഗ്രേറ്റ്, അദ്ദേഹം പറയുന്നത് ഈ ഒരു അർത്ഥത്തിൽ, ഇങ്ങനെ ഒരു എല്ലാ വ്യക്തികൾക്കും എല്ലാ കാലവും ആസ്വദിക്കാൻ പറ്റുന്ന കൃതികൾ എഴുതുന്ന കാര്യത്തിൽ ഷേക്സ്പിയർ ശ്രേഷ്ഠനാണെന്നാണ് ഡോക്ടർ ജോൺസൺ അഭിപ്രായപ്പെടുന്നത്. ദെൻ ഡോക്ടർ ജോൺസൺസ് വ്യൂസ് ഓൺ ത്രീ യൂണിറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞു അരിസ്റ്റോട്ടിൽ ചർച്ച ചെയ്തപ്പോൾ ത്രീ യൂണിറ്റീസ് ഓഫ് എ ഡ്രാമ, അത് യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ, ഈ ത്രീ യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിനി പറയുന്നത്. ഡോക്ടർ ജോൺസൺ വ്യൂസ് ദാറ്റ് യൂണിറ്റി ഓഫ് ആക്ഷൻ യൂണിഫൈസ് ദി ഇവൻറ്സ് ഓഫ് എ പ്ലോട്ട് ഇൻ ടു ആൻ ഇൻസെപ്പറബിൾ ഹോൾ, വൈൽ ദി യൂണിറ്റി ഓഫ് ടൈം ആൻഡ് പ്ലേസ് ആർ ഇല്യൂസറി. ഈ യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റോറി മസ്റ്റ് ഹാവ് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് ആൻ എൻഡ്. ഒരു കഥയ്ക്ക് അതിൻ്റെ ആ ഒരു കെട്ടുറപ്പുണ്ടായിരിക്കണം, ഒരു തുടക്കം, ഒരു മിഡിൽ ഭാഗം, മധ്യഭാഗം, അതേപോലെ തന്നെ ഒരു ഒടുക്കം. അത് അല്ലാതെ തുടക്കം ഒടുക്കം ഇല്ലാത്ത ഒരു കഥയായും മാറാൻ പാടില്ല. ഒരു തുടക്കം, പ്രോപ്പർ ബിഗിനിങ് ഉണ്ടാകണം, അതേപോലെ മിഡിൽ ആൻഡ് എൻഡ്, അതാണ് യൂണിറ്റി ഓഫ് ആക്ഷൻ. ഈ ഒരു യൂണിറ്റി ഓഫ് ആക്ഷൻ ആ കഥയ്ക്ക് ഒരു കെട്ടുറപ്പ് നൽകുന്നു, ഒരു ഹോൾനെസ് നൽകുന്നു, ഒരു യുണീക്ക് നേച്ചർ നൽകുന്നു. ആൻഡ് ദ യൂണിറ്റി ഓഫ് ടൈം ആൻഡ് പ്ലേസ് ആർ ഇല്യൂസറി. യൂണിറ്റി ഓഫ് ടൈം എന്നത് ദ ആക്ഷൻ മസ്റ്റ് ബി ടേക്കൺ പ്ലേസ് വിതിൻ 24 hours, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. 24 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അത്, അതേപോലെ തന്നെ യൂണിറ്റി ഓഫ് പ്ലേസ്, അതായത് ദ സ്റ്റോറി മസ്റ്റ് സ്റ്റാർട്ട് അറ്റ് വൺ പ്ലേസ് ആൻഡ് ഇറ്റ് ഓൾസോ എൻഡ്സ് ഇൻ, ഓർ ഇറ്റ് ഷുഡ് എൻഡ് ഇൻ ദ സെയിം പ്ലേസ്. ഒരു സ്ഥലത്ത് തുടങ്ങുന്ന കഥ അതേ സ്ഥലത്ത് തന്നെ അവസാനിക്കണം എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് പ്ലേസ്. അത് രണ്ടും ഇല്യൂസറിയാണ് എന്നാണ് ഡോക്ടർ ജോൺസൺ. അത് രണ്ടും നമുക്ക് പാലിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്, അത് മാത്രമല്ല പാലിക്കുന്നതിൽ അത്ര കാര്യപ്രാപ്തി ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം യൂണിറ്റി ഓഫ് ആക്ഷൻ ആ ഒരു കഥയ്ക്ക് പ്രോപ്പർ കെട്ടുറപ്പ് നൽകുന്നതാണ് യൂണിറ്റി ഓഫ് ആക്ഷൻ. He opines that the spectators are always in their senses and know from the first act to the last act that the stage is only a stage and the players are only players. And adhegam parayunnathu adayathu unity of time and unity of place adu illusory aanu ennu parayan kaaranam ee stage munnil nadakam kaanan irikkunna audience avarkkariyam adu oru stage aanu. ഒരു സ്റ്റേജ് സ്റ്റേജ് ആണെന്ന് അറിയാം. അതേപോലെ തന്നെ ഒരു നാടകം തുടങ്ങുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് സീന്, ഫസ്റ്റ് സീന് മുതൽ ലാസ്റ്റ് സീന് വരെ തങ്ങൾ കാണുന്നതാണ് എന്നൊരു ബോധത്തോടു കൂടിയാണ് ഓഡിയൻസ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേ ഓൾസോ നോ ദാറ്റ് ദ ഡയലോഗ്സ് ആർ ഓൺലി ലൈൻസ് വിത്ത് ജെസ്റ്റേഴ്സ് ആൻഡ് മോഡുലേഷൻസ്. ഇനി അതിൽ പറയുന്ന ഡയലോഗ്സുകൾ ദേ ആർ ജസ്റ്റ് സ്പീച്ചസ് ഓർ വേർഡ്സ് വിത്ത് ജെസ്റ്റേഴ്സ് ആൻഡ് മോഡുലേഷൻസ്. മോഡുലേഷൻ വരുത്തിയ വോയിസ് മോഡുലേഷൻ, അതേപോലെ തന്നെ ജസ്റ്റേഴ്സ് ആംഗ്യങ്ങളിലൂടെയൊക്കെ നടത്തുന്ന സംഭാഷണമാണ് അതിലെ ഡയലോഗുകളെന്നും ഈ റീഡേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു ഓഡിയൻസിന് നല്ല ബോധമുണ്ട്. അവരാ ഒരു ബോധത്തിലാണ് അവിടെ ഇരിക്കുന്നത്. സോ ദേ ക്യാൻ ഇമാജിൻ ദ ലെങ്ത് ഓഫ് എ പ്ലേ ആസ് ലെങ്ത് ഇൻ ലൈഫ്. അതുകൊണ്ട് ഈ നാടകത്തിൻ്റെ ദൈർഘ്യം, ഇപ്പോൾ ചിലപ്പോൾ 2 മണിക്കൂറായിരിക്കും അല്ലെങ്കിൽ 3 മണിക്കൂറായിരിക്കും, ആ നാടകത്തിൻ്റെ ദൈർഘ്യം ജീവിതത്തിൻ്റെ ദൈർഘ്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഓൾസോ ചേഞ്ച് ഇൻ പ്ലേസ് ഈസ് വാട്ട് ഹാപ്പൻഡ് ഇൻ റിയൽ ലൈഫ്. ഇനി ചേഞ്ച് ഇൻ ആക്ഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്ലേസ്, പ്ലേസിൽ നടക്കുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾ ഒരു സ്ഥലത്ത് ജനിച്ചു, അയാളുടെ ജീവിതം അല്ലെങ്കിൽ വിവാഹശേഷം മറ്റൊരു സ്ഥലത്താണ് അത് കാണിക്കുന്നത് എങ്കിൽ ഇറ്റ് ഈസ് സിമിലർ ഇൻ ലൈഫ്. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്, ചിലപ്പോൾ ജോലിക്ക് പോയിട്ട് ആ സ്ഥലം വിട്ട് മാറിപ്പോകുന്ന ആളുകളുണ്ടാകും. സോ ചേഞ്ച് ഇൻ പ്ലേസ് ഈസ് ഇല്യൂസറി, അത് ഇല്യൂസറിയാണ്. ആൻഡ് ദ ഈവിൾസ് റെപ്രസെൻറ്റഡ് ആർ ദോസ് ടു വിച്ച് വി ആർ എക്സ്പോസ്ഡ് ടു. ഇനി അതിൽ പറയുന്ന ഈവിൾസ്, അതിൽ പറയുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ, തിന്മകളൊക്കെ വി ആർ എക്സ്പോസ്ഡ് ടു. നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ യഥാർത്ഥ മനുഷ്യർ അനുഭവിക്കുന്ന തിന്മകളൊക്കെ തന്നെയാണ് അതിൽ പറയുന്ന കാര്യങ്ങളും. ആൻഡ് വി കൺസിഡർ ദ മർഡേഴ്സ് ആൻഡ് ട്രീസൻസ് ആർ റിയൽ ആസ് ദേ ക്യാൻ നെവർ ബ്രിങ് പെയിൻ ആൻഡ് പ്ലേഷർ. ഇനി ഈ നാടകത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ അതായത് ട്രാജഡികളിലൊക്കെ നടക്കുന്ന കൊലപാതകങ്ങളും ട്രീസൻസ് രാജ്യദ്രോഹപരമായ പ്രവൃത്തികളൊക്കെ ദേ ആർ വി കൺസിഡർ ദേ ആർ ദി എന്താണ്
ആക്ഷൻസ്, അത് ആക്ഷൻ ആണ് അല്ലെങ്കിൽ സീനിൽ നടക്കുന്ന സംഭവമാണെന്ന് നമുക്കറിയാം. നമ്മൾ ഓഡിയൻസ് ആണ്, ആ ഓഡിയൻസിനറിയാം ഇത് അവിടെ നടക്കുന്ന സംഭവങ്ങളാണ്. ആൻഡ് ദേ ക്യാൻ ബ്രിങ് പ്ലേഷർ ആൻഡ് പെയിൻ, അത് നമ്മൾ അരിസ്റ്റോട്ടലിൻ്റെ കഥ പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ ഡെഫിനിഷൻ, ട്രാജഡിയുടെ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇറ്റ് മസ്റ്റ് എറോസ് പിറ്റി ആൻഡ് ഫിയർ. കാരണം എന്താണ്, ഇത് നമ്മളുടെ ജീവിതത്തിലും സംഭവിക്കും എന്നുള്ള ഒരു ബോധം വരുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു പിറ്റി ആൻഡ് ഫിയർ ഉണ്ടാകുന്നത്. ആൻഡ് വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് ദ റിയാലിറ്റീസ് ഓഫ് മൈൻഡ്. കാരണം നമ്മളുടെ മനസ്സിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ, നമ്മൾക്കും സംഭവിക്കാം. ഈ കഥാപാത്രങ്ങൾക്ക് സംഭവിക്കുന്ന നന്മ തിന്മകളൊക്കെ നമുക്ക് സംഭവിക്കാം, അവർക്ക് വരുന്ന പരാജയങ്ങൾ നമുക്കും സംഭവിക്കാമെന്ന ബോധത്തിൽ നിന്നാണ് കഥാർസിസ് എന്ന സംഭവം ഉണ്ടാകുന്നത്. ആ ഒരു കഥാർസിസ് എന്നത് പർഗേഷൻ ഓഫ് ഇമോഷൻസ് ആണ്, അത് തന്നെയാണ് ഈ ഓഡിയൻസ്. പക്ഷേ ഈ ത്രീ യൂണിറ്റീസ് പാലിക്കുന്നതിനോട് അദ്ദേഹം എതിരാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഇമോഷൻസ് അതിന് കാരണം, അതായത് ഈ യൂണിറ്റി ഓഫ് പ്ലേസും അതേപോലെ തന്നെ യൂണിറ്റി ഓഫ് ടൈമും ഇല്യൂസറിയാണ്. കാരണം ദ ഓഡിയൻസ് ആർ വെരി കോൺഷ്യസ് ഓഫ് ദ സ്റ്റേജ് ആൻഡ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡ്രാമ ഇൻ ദ സ്റ്റേജ്, അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. ദെൻ ഹിസ് വ്യൂസ് ഓൺ ദി ട്രാജി കോമഡി. ഇനി ട്രാജി കോമഡിയെക്കുറിച്ച്, ട്രാജി കോമഡി മീൻസ് ഇറ്റ് സീംസ് ടു ബി ദ ഡ്രാമ സീംസ് ടു ബി എൻഡ്സ് ഇൻ ട്രാജഡി ബട്ട് ഇറ്റ് എൻഡ്സ് ഇൻ കോമഡി ഓർ ഹാപ്പി മൂഡ്. ഹാപ്പി മൂഡിൽ അവസാനിക്കുന്ന ട്രാജഡിയാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഹാപ്പി എൻഡിങ് ഉള്ള നാടകങ്ങളെയാണ് ട്രാജി കോമഡി എന്ന് പറയുന്നത്. അദ്ദേഹം ട്രാജി കോമഡികളെക്കുറിച്ച് നടത്തിയത് പരാമർശങ്ങൾ നോക്കാം. ക്രിറ്റിക്സ് കണ്ടംഡ് ട്രാജി കോമഡി ഫോർ ഇറ്റ്സ് മിക്സിങ് ഓഫ് പ്ലേഷർ ആൻഡ് പെയിൻ. ട്രാജിക് കോമഡിയിൽ പ്ലേഷർ ആൻഡ് ഇത് വി ക്യാൻ സീ ദ മിക്സിങ് ഓഫ് പ്ലേഷർ ആൻഡ് പെയിൻ, അതിനെ ക്രിറ്റിക്സുകൾ എതിർക്കുന്നുണ്ട്. ഡോക്ടർ ജോൺസൺ ഹോൾസ് ദാറ്റ് ദ ഓൾട്ടറേഷൻ ഓഫ് പ്ലേഷർ ആൻഡ് പെയിൻ ഇൻ എ പ്ലേ പ്ലീസസ് ബൈ ഇറ്റ്സ് വെറൈറ്റി ആസ് ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എ മിംഗിൾഡ് യാൺ ഓഫ് പ്ലേഷർ ആൻഡ് പെയിൻ. ഡോക്ടർ ജോൺസൺ ഈ ട്രാജിക് കോമഡിയെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് അവർ ലൈഫ് ഈസ് ഓൾസോ മിക്സ്ഡ് വിത്ത് പ്ലേഷർ ആൻഡ് പെയിൻ. നമ്മുടെ ജീവിതവും ഒരു സന്തോഷവും ഒരു സങ്കടവും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു സങ്കടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനടുത്ത് ഒരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ട്രാജിക് കോമഡിയിൽ. കാരണം ഇങ്ങനെ ഒരു മിക്സിങ് നല്ലതാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബ്രിങ് റിലീഫ് ദാറ്റ് ഈസ് പ്ലീസിങ് മെലങ്കലി, അല്ലെങ്കിൽ കോമിക് റിലീഫ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇറ്റ് ക്യാൻ ബ്രിങ് റിലീഫ്, ഈ സങ്കടത്തിനിടയ്ക്ക് ഒരു സന്തോഷം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കോൾഡ് പ്ലീസിങ് മെലങ്കളി. പ്ലീസിങ് മെലങ്കളി എന്ന് നമുക്ക് അതിനെ പറയാം, അത് നല്ലതാണെന്നാണ് ഡോക്ടർ ജോൺസൺ അഭിപ്രായപ്പെടുന്നത്. ദെൻ ഹിസ് വ്യൂസ് ഓൺ ഷേക്സ്പിയർ. ഇനി ഷേക്സ്പിയറിനെ കുറിച്ച് ഡോക്ടർ ജോൺസന്റെ അഭിപ്രായം. ഹിസ് എഡിഷൻ ഓൺ ഷേക്സ്പിയർ കെയിം ഇൻ 1765 ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ഗ്രേറ്റസ്റ്റ് വർക്ക് ഓൺ ലിറ്റററി ക്രിറ്റിസിസം. ഷേക്സ്പിയറിനെ കുറിച്ചാണ് പ്രിഫേസ് ടു ഷേക്സ്പിയർ, അതാണ് ഈ ഡോക്ടർ ജോൺസന്റെ ഏറ്റവും നല്ല കൃതി, ഏറ്റവും ശ്രേഷ്ഠമായ കൃതിയായിട്ട് കണക്കാക്കുന്നത്. ഇൻ ഹീസ് പ്രിഫേസ് ടു ഷേക്സ്പിയർ ഡോക്ടർ ജോൺസൺ ഡിഫെൻസ് ഷേക്സ്പിയർ ഓഫ് ഹിസ് ഫെയിലിംഗ് ടു ഇംപ്ലിമെൻറ്റ് ത്രീ യൂണിറ്റീസ് ദാറ്റ് ഈസ് ദ യൂണിറ്റി ഓഫ് ടൈം പ്ലേസ് ആൻഡ് ആക്ഷൻ. ആദ്യമായിട്ട് പ്രിഫേസ് ടു ഷേക്സ്പിയർ എന്ന കൃതിയിൽ ഡോക്ടർ ജോൺസൺ ഷേക്സ്പിയറിനെ എതിർത്ത് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ കൃതികളിൽ നമുക്ക് ഈ ത്രീ യൂണിറ്റീസ് കാണാൻ സാധിക്കില്ല. അതായത് യൂണിറ്റി ഓഫ് ടൈം പ്ലേസ് ആൻഡ് ആക്ഷൻ. ചില നാടകങ്ങൾ തുടങ്ങുന്നത് വെനീസിലായിരിക്കും, അത് അവസാനിക്കുന്നത് ചിലപ്പോൾ റോമിലോ അങ്ങനെ ഏതെങ്കിലും മറ്റ് സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ യൂണിറ്റി ഓഫ് ടൈം അല്ലെങ്കിൽ ഈ ത്രീ യൂണിറ്റീസ് ഒരിക്കലും നമുക്ക് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ട് ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൽ ഈ മൂന്ന് യൂണിറ്റുകളും കീപ്പ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദ ടൈം ആൻഡ് പ്ലേസ് ആർ സബ്സർവൻ്റ് ടു ദ മൈൻഡ് ആൻഡ് ഇഫ് ദ ഓഡിയൻസ് fail to he also questions the need for purity of dramatic genre. ഈ ഡ്രമാറ്റിക് ജോണർ നാടക ശാഖയിൽ ആ ഒരു പ്യൂരിറ്റി പരിശുദ്ധി കൊണ്ടുവരിക, അതായത് സത്യസന്ധത പുലർത്തുക എന്നതിനെക്കുറിച്ചും ആ ഇമാജിനേഷൻ ഓവർ ഡോസ് ഓഫ് ഇമാജിനേഷൻ ആണ് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. ആൻഡ് അതായത് ഷേക്സ്പിയറിയൻ നാടകങ്ങളിൽ നമുക്ക് ഇമാജിനേഷൻ, മനുഷ്യൻ ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള ഇമാജിനേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ കാലിബൻ അതേപോലെ സിക്കോറക്സ് അവരുടെയൊക്കെ ഒരു ഇൻ്റർഫിയറൻസ്, പക്ക് എന്ന ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റിൻ്റെ ഒക്കെ ആ ഒരു ഇൻ്റർഫിയറൻസ് നമുക്ക് കാണാം. ആൻഡ് ദാറ്റ് ഇൻ്റർഫിയറൻസസ് ആർ ബിയോണ്ട് അവർ റീസൺ, നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്
സോ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എതിർക്കുന്നുണ്ട്. ഹി ഓൾസോ സേസ് ദാറ്റ് ഷേക്സ്പിയർ ഈസ് ദ പോയറ്റ് ഓഫ് നേച്ചർ. ഷേക്സ്പിയർ ഹി ഈസ് ദ പോയറ്റ് ഓഫ് നേച്ചർ ആൻഡ് ദ പോയറ്റ് ദാറ്റ് ഹോൾസ് അപ്പ് എ ഫെയ്ത്ത്ഫുൾ മിറർ ഓഫ് മാനേഴ്സ് ആൻഡ് ഓഫ് ലൈഫ്. അദ്ദേഹം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൂടെ മനുഷ്യർക്ക് ഓരോ വ്യക്തികളുടെയും ജീവിതവും അവരുടെ ജീവിത രീതിയുമാണ് കാണിച്ചു തന്നത്. ആൻഡ് ഹി ആഡ്സ് ദാറ്റ് ഷേക്സ്പിയർ ഹാസ് നോ ഹീറോസ്, ഹിസ് സീൻസ് ആർ ഒക്യുപ്പൈഡ് ഓൺലി ബൈ മെൻ. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിൽ നമുക്ക് ഹീറോകളെ കാണാൻ സാധിക്കില്ല, മറിച്ച് എല്ലാവരും മനുഷ്യന്മാരാണ്. കാരണം അത്രത്തോളം റിയാലിറ്റിയാണ് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഷേക്സ്പിയറിനെ അദ്ദേഹം എതിർക്കുന്നുണ്ട്, പക്ഷേ ചില കാര്യങ്ങളിൽ ഷേക്സ്പിയറിനെ അദ്ദേഹം അനുകൂലിക്കുന്നു. എന്നിട്ട് പറയുന്നത് സത്യസന്ധതയിൽ ഷേക്സ്പിയറിൻ്റെ ഹീറോസിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഹാംലെറ്റ്, ഹാംലെറ്റിൻ്റെ ആ ഒരു സ്വഭാവം ടു ബി ഓർ നോട്ട് ടു ബി, ഡിലേ ഇൻ ആക്ഷൻ ആണ്. അത് എല്ലാ മനുഷ്യർക്കുള്ളതാണ്. ഇപ്പം വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇത് ചെയ്യണോ ചെയ്യണ്ടയോ, ആ നാളെ പഠിക്കാം അല്ലെങ്കിൽ മറ്റന്നാൾ പഠിക്കാം, നാളെ ചെയ്യാം, അങ്ങനെയുള്ള ഓരോ മാറ്റിവെക്കുന്ന സ്വഭാവം, ഡിലേ ഇൻ ആക്ഷൻ അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം എല്ലാ വ്യക്തികളുടെയും, ഒട്ടുമിക്ക വ്യക്തികളുടെ, എല്ലാം എന്നല്ല, ഒട്ടുമിക്ക വ്യക്തികളുടെയും സ്വഭാവത്തിലുള്ളതാണ്. സോ ഷേക്സ്പിയർ ഹാസ് നോ ഹീറോസ്, അതേപോലെ തന്നെ ഹി ഹാസ് ഓൺലി മെൻ. പിന്നീട് പറയുന്നു ബൈ പോയിൻറ്റിങ് ഔട്ട് ഹാംലെറ്റ്, ഹാംലെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഡോക്ടർ ജോൺസൺ ഈസ് ദ ഫസ്റ്റ് ഷേക്സ്പിയറിയൻ ക്രിട്ടിക് ടു സ്ട്രെസ് ദ പ്ലേ റൈറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യൻ്റെ സ്വഭാവത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ വ്യക്തിയാണ് ഷേക്സ്പിയർ എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ജോൺസണാണ്. അത്രത്തോളം റിയാലിറ്റി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു ജീവിത രീതിയൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, റീസണബിളായ രീതിയിൽ കാണാൻ സാധിക്കുന്നത് ഷേക്സ്പിയറിൻ്റെ കൃതികളിലാണ്. ആ ഷേക്സ്പിയറിയൻ വർക്ക്സ് അതുകൊണ്ട് തന്നെയാണ് ദേ ആർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ദേ ആർ അറ്റ് പ്രസൻറ്റ് ഓൾസോ ദേ ആർ അപ്ഡേറ്റ് അപ്ഡേറ്റ് ആണ്. അതേപോലെ തന്നെ ഇന്നും ആ നാടകങ്ങളിലുള്ള തീമുകൾ ഇന്നും ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ദെൻ ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം. ഡോക്ടർ ജോൺസൺ വാസ് എ ഫസ്റ്റ് ഇംഗ്ലീഷ് ക്രിട്ടിക് ഹു ഇംപ്ലിമെൻറ്റഡ് എ സിസ്റ്റമാറ്റിക് ജഡ്ജ്മെൻറ്റ് ഓഫ് ഓതേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ് ത്രൂ ദ ലൈവ്സ് ഓഫ് ദ പോയറ്റ്സ്. ദ ലൈവ്സ് ഓഫ് ദ പോയറ്റ്സ് എന്ന കൃതിയിലൂടെ ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ഡോക്ടർ ജോൺസൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ബയോഗ്രഫിക്കൽ കം ക്രിട്ടിക്കൽ അക്കൗണ്ട് ഓഫ് 52 പോയറ്റ്സ് ഫ്രം കൗലി ടു ഗ്രേ കവറിങ് എ പീരീഡ് ഓഫ് 100 years. എബ്രഹാം കൗലി മുതൽ തോമസ് ഗ്രേ വരെയുള്ള ആളുകളുടെ ഏകദേശം 100 ആ ഒരു വർഷം എടുത്ത് 52 കവികൾ 52 പോയറ്റ്സിനെ കുറിച്ച് എഴുതിയ ഒരു ബയോഗ്രഫിക്കൽ കം ക്രിട്ടിക്കൽ വർക്കാണ് ലൈവ്സ് ഓഫ് ദി പോയറ്റ്സ്. ആൻഡ് ദ ബെസ്റ്റ് എമംഗ് ദം ആർ ദോസ് എബൌട്ട് കൗലി. അതിലെ ഏറ്റവും നല്ല ബയോഗ്രഫി എന്നത് എബ്രഹാം കൗലിയുടെ, മെറ്റാഫിസിക്കൽ പോയറ്റാണ് എബ്രഹാം കൗലിയുടെ ആ ഒരു വർക്ക് തന്നെയാണ്. ആ ഒരു അനാലിസിസ് ആണ് ഏറ്റവും നല്ല കൃതിയായിട്ട് കണക്കാക്കുന്നത്. ആൻഡ് മിൽട്ടൺ, ഡ്രൈഡൻ, അഡിസൺ ആൻഡ് പോപ്പ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. ആ ബെസ്റ്റ് കാറ്റഗറിയിൽ മറ്റുള്ള ആളുകൾ, ഏറ്റവും നല്ലത് കൗലിയാണെന്നാണ് അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ജോൺ മിൽട്ടൺ, അതേപോലെ തന്നെ ജോൺ ഡ്രൈഡൻ, ജോസഫ് അഡിസൺ ആൻഡ് അലക്സാണ്ടർ പോപ്പ് ഇവരൊക്കെ ഉൾക്കൊള്ളുന്നു. His biography of Kavli is remarkable with the definition of metaphysical school of thoughts with Dunn and Kavli. ഇനി എബ്രഹാം കൗലിയുടെ ബയോഗ്രഫിയാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം ദർ ഇസ് എ ഡെഫിനിഷൻ ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി. എബ്രഹാം കൗലി, ജോൺ ഡൺ ഇവരൊക്കെ അടങ്ങുന്ന, ഹെൻറി വോഗൻ ഇവരൊക്കെ അടങ്ങുന്നതാണ് മെറ്റാഫിസിക്കൽ പോയട്രി. ആ മെറ്റാഫിസിക്കൽ പോയട്രി എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ അദ്ദേഹം തരുന്നു. അതേപോലെ തന്നെ ഇവരെക്കുറിച്ചുള്ള കീൻ ഒബ്സർവേഷനും ഈ കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ദി ഗ്രാൻഡ്യർ ഓഫ് മിൽട്ടൺ സ്റ്റൈൽ ഈസ് ഓൾസോ നോട്ടഡ്. അദ്ദേഹത്തിൻ്റെ ഈ കൃതിയിൽ നമ്മൾ പറഞ്ഞു മിൽട്ടൻ്റെ ആ ഒരു ബയോഗ്രഫിയും ശ്രേഷ്ഠമാണ്. ആൻഡ് ഇൻ ദിസ് വർക്ക് ഹി നോട്ടഡ് ദ സ്റ്റൈൽ ഓഫ് മിൽട്ടൺ, ദാറ്റ് ഈസ് ഗ്രാൻഡ് സ്റ്റൈൽ. മിൽട്ടൻ്റെ ആ ഒരു ഗ്രാൻഡ് സ്റ്റൈലും അദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അഡിസൺ ഈസ് കോൾഡ് ആസ് എ ടീച്ചർ ഓഫ് വിസ്ഡം. അഡിസനെ അദ്ദേഹം പറയുന്നത് ജോസഫ് അഡിസൺ, അഡിസൺ ആൻഡ് സ്റ്റീൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ജോസഫ് അഡിസനെ കുറിച്ച് പറയുന്നത് ഹി ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഓഫ് വിസ്ഡം. ഏറ്റവും നല്ല വിസ്ഡം പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകനാണ് ജോസഫ് അഡിസൺ എന്നാണ് ഡോക്ടർ ജോൺസൺ അഭിപ്രായപ്പെടുന്നത്. ഇത്രയുമാണ് ഡോക്ടർ ജോൺസൻ്റെ അഭിപ്രായങ്ങൾ, അതായത് ലിറ്ററേച്ചറിനെ കുറിച്ചും
ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം എന്താണ്, അതേപോലെ തന്നെ പോയട്രി എന്താണ്, ട്രാജി കോമഡി എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഓരോ അഭിപ്രായം, അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ ഇത്രയാണ്. ഇത് ഓരോ പാർട്ടായിട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ എസ്സേ ആയിട്ട് ചോദിക്കാം. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. താങ്ക് യു.